ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒരു വാഹനം എപ്പോഴാണ് എഞ്ചിൻ പണി ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഞാൻ നിർത്തി നിർത്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ, കുറച്ചുപേരെങ്കിലും ശ്രദ്ധിക്കുന്നതിൽ വ്യത്യാസം വരണമെന്ന് വിചാരിച്ചോണ്ട്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ പണി ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു ക്ലിയർ പിക്ചർ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. ശരിക്കും എപ്പോഴാണ് നമ്മളൊരു എഞ്ചിൻ പണി ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, ആ വാഹനത്തിന് എന്തൊക്കെ കംപ്ലൈൻസ് ഉണ്ടെങ്കിലാണ് അതൊരു എഞ്ചിൻ പണി ആകുന്നത്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതായത്, നിങ്ങളുടെ വാഹനം മെയിനായിട്ട് ഇപ്പം എഞ്ചിൻ പണി എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലോട്ടുള്ള കാരണം നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് കാര്യം സർവീസ്, അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് പ്രോപ്പർ ആണോ, ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിൻ പണി ചെയ്യേണ്ടി വരത്തില്ല. കുറച്ചുപേരെങ്കിലും ചോദിക്കില്ല, അങ്ങനെയാണെങ്കിൽ എന്റെ വാഹനം കഴിഞ്ഞ ദിവസം എഞ്ചിൻ പണി ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്റെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വാഹനം എഞ്ചിൻ പണി ചെയ്യാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്നെങ്കിൽ ആ വാഹനം പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ഇല്ല, ഞാൻ എല്ലാം കറക്റ്റ് ഓയിലും ഫിൽറ്ററൊക്കെ കറക്റ്റ് മാറിവിടുന്ന, ഓയിലും ഫിൽറ്ററും മാത്രം മാറിക്കഴിഞ്ഞാൽ വാഹനം റെഡി ആവും, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിന് വേറെ കുഴപ്പം വരത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും? ഒരു കാരണവശാലും പറ്റത്തില്ല. കാരണം നമ്മുടെ വാഹനത്തിന്റെ ഒരു മെയിൻ ഘടകം എഞ്ചിൻ ഓയിൽ തന്നെയാണ്, അല്ലെങ്കിൽ മെയിൻ ഫാക്ടർ എഞ്ചിൻ ഓയിൽ തന്നെയാണ്. പക്ഷെ എഞ്ചിൻ ഓയിലും ഫിൽറ്ററും മാറി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കംപ്ലൈൻസ് ഒന്നും വരത്തില്ലെന്നല്ല. കാരണം നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിലും ഫിൽറ്ററും മാറുമ്പോൾ എഞ്ചിൻ അകത്തുള്ള ലൂബ്രിക്കേഷൻ മാത്രം നടക്കുന്നുള്ളൂ പ്രോപ്പറായിട്ട്. പക്ഷേ ഈ എഞ്ചിനകത്തോട്ട് വലിക്കുന്ന എയർ, ഈ എയർ വലിക്കുന്നത് എയർ ഫിൽറ്റർ വഴിയാണ്. ഈ എയർ ഫിൽറ്റർ നിങ്ങൾ മാറിയിട്ടുണ്ടോ? പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ നമ്മുടെ വാഹനത്തിൽ കത്താൻ വേണ്ടി വരുന്നു. ഈ പെട്രോൾ വരുന്നത് ഒരു ഫിൽറ്റർ വഴിയാണ്. ഈ ഫിൽറ്റർ നിങ്ങൾ മാറിയിട്ടുണ്ടോ? ഇനി കൂളന്റ്, എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കൂളന്റ്. അപ്പം എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി കൂളന്റ് ഉണ്ടല്ലോ, അതെ, കൂളന്റ് കുറവൊന്നുമില്ലല്ലോ, എന്നാ കുഴപ്പം? ഈ കൂളന്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഈ കൂളന്റിന്റെ പ്രോപ്പർട്ടി എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിനൊരു ബോയിലിംഗ് പോയിന്റ് വരുന്നുണ്ട്, അത് കഴിയും. അതായത് ഇതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചൂട് കൂടും, അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിന് ഓവറായിട്ട് ഹീറ്റ് വരും. പക്ഷെ നമുക്കത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അറിയത്തില്ല, അതുകൊണ്ടാണ് അതും റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ഒരു എഞ്ചിൻ പണി ഫേസ് ചെയ്യത്തില്ല, 100% ഞാൻ പറയാം. അപ്പം ചിലരെങ്കിലും വാഹനത്തിൽ പിന്നെ അറിയാതെ സംഭവിക്കുന്ന എഞ്ചിൻ പണികളുണ്ട്, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ വാഹനത്തിന്റെ അടിഭാഗം തട്ടും, ചിലപ്പോൾ സമ്പ് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്റർ പൊട്ടിപ്പോവാം. നിങ്ങൾ അറിയുന്നില്ല, വാഹനം ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ വാഹനം കാണിച്ചു തരുന്ന ഈ ഒരു ചുമല ലൈറ്റ് കത്തിയിട്ടുണ്ട്, എഞ്ചിൻ വാണിംഗിലെ ലൈറ്റ് അല്ലെങ്കിൽ ഓയിലിന്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, നമ്മൾ അത് ശ്രദ്ധിക്കാതെ പിന്നെയും വാഹനം അങ്ങോട്ട് ഓടിക്കും. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എഞ്ചിൻ പതുക്കെ കയറി പിടിക്കാൻ തുടങ്ങി, അതായത് ഹീറ്റാകും, എഞ്ചിന് പിന്നെ ഫ്രീ ആയിട്ട് ഓടാൻ പറ്റത്തില്ല, മീൻസ് എഞ്ചിനകത്ത് പിസ്റ്റൻസിന് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് എഞ്ചിൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ പണി ചെയ്യേണ്ടി വരും. പിന്നെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഫ്ലഡ് എഫക്റ്റഡ്, വെള്ളത്തിലോട്ടൊക്കെ ഓടിച്ചു കൊണ്ട് കയറ്റി കഴിയുമ്പോൾ കുറച്ച് വെള്ളമുള്ളൂ നമുക്ക് കയറിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഓടിച്ചു കൊണ്ട് കയറ്റുകയാണെങ്കിൽ ഈ വെള്ളം നമ്മുടെ എയർ ഫിൽറ്ററിലോട്ട്, അതായത് ഈ പൈപ്പ് വഴി എയർ ഫിൽറ്ററിലോട്ട് കയറി, എയർ ഫിൽറ്ററിൽ നിന്ന് അത് എഞ്ചിനിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് പിസ്റ്റൺ പൊട്ടിപ്പോകാം, വാൽവ് പൊട്ടിപ്പോകാം, സിലിണ്ടറിന് പ്രശ്നം വരാം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ എഞ്ചിൻ പണിയിലോട്ട് പിന്നെയും വരികയാണ്. അപ്പം നമുക്ക് മനസ്സിലായി അടുത്തൊരു പോയിന്റ്, വെള്ളം കയറി കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ നമ്മളെ ഉണ്ടാക്കുന്ന കാരണങ്ങളല്ല, അടിതട്ടലും ഈ പറഞ്ഞ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾ ഒരു വ്യക്തി കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം വാഹനം പുറത്തു കൊടുത്തോ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഓതറൈസ്ഡിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഇന്ന ഇന്ന കാര്യങ്ങൾ മാറിയേ പറ്റൂ എന്നേ പറയത്തുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ മാറിയാൽ വാഹനത്തിന് വേറെ കുഴപ്പം വരത്തില്ല. പുറത്ത് കൊടുക്കുമ്പോഴോ, ഓ ഇത് എയർ ഫിൽറ്റർ അല്ലേ, തട്ടി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, അത് ഓടിക്കോളും. അതാണ് അവിടെ വരുന്ന മാറ്റം. എന്നാൽ ഓതറൈസ്ഡ് ഡീലറിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ കൊള്ളാവോ കൊള്ളത്തില്ലേ നോക്കണ്ട, മാറിക്കോ, ഇതേ പറയത്തുള്ളൂ. അതാണ് അവിടുത്തെ കാര്യം. അല്ലെങ്കിൽ ഞാനൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യം, 4 വർഷമായി അത് മാറിയിരിക്കണം. എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഈ വാഹനത്തിന് ഒരു പണി കിട്ടാതിരിക്കാൻ. ഇപ്പൊ മാറിയില്ലെന്ന് പറഞ്ഞ് ഈ വാഹനം ഓടത്തില്ലെന്നല്ല, സുഖമായിട്ട് ഓടും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ചോദിക്കും, എന്റെ വാഹനത്തിന് എന്തുകൊണ്ട് ഓയിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓയിൽ കുറയുന്നു, ഓടുന്നതിനനുസരിച്ച് എനിക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരുന്നു. ഈ കാരണങ്ങളൊക്കെ വരുന്ന നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ പണി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാഹനത്തിന്റെ സർവീസ് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങളുടെ വാഹനം ഒരു എഞ്ചിൻ പണിയിലോട്ട് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കും എന്തുകൊണ്ട് ഒരു വാഹനത്തിന് എഞ്ചിൻ പണി വരുന്നു എന്നുള്ളത്.